കേരള കാർഷിക സർവകലാശാല 2023 അധ്യയന വർഷത്തെ ബിരുദദാന ചടങ്ങ് വെള്ളായണി കാർഷിക കോളേജിൽ നടത്തി. കേരള ഗവർണറും കാർഷിക സർവകലാശാല ചാൻസലറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക്, കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡീൻ ഓഫ് ഫാക്കൽറ്റി കാർഷിക കോളേജ് വെള്ളായണിയിലെ ഡോക്ടർ റോയ് സ്റ്റീഫൻ, വിവിധ കോളേജുകളുടെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും മേധാവികൾ എന്നിവർ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാല 2023 അധ്യയന വർഷത്തെ ബിരുദദാന ചടങ്ങ് വെള്ളായണി കാർഷിക കോളേജിൽ വെച്ച് നടത്തി. കേരള ഗവർണറും കാർഷിക സർവകലാശാല ചാൻസലറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയായിരുന്നു. കൂടിയ രോഗപ്രതിരോധ ശേഷിയും കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനുള്ള കഴിവുകളുമുള്ള കാർഷിക വിളകൾ ഉരുത്തിരിച്ചെടുക്കുന്നതിനുള്ള ജീൻ എഡിറ്റിംഗ്, ജൈവകൃഷി പോലുള്ള സുസ്ഥിരമായ കൃഷിരീതികൾ തുടങ്ങി എല്ലാവർക്കും ആരോഗ്യകരമായ ഭാവി ഉറപ്പു നൽകുന്നതിനുള്ള ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. I also congratulate Shri KV Shaji, chairman of the NABARD, on being conferred the honorary degree of Doctor of Science of the Kerala Agricultural University. I would like to convey my appreciation to the dedicated faculty of the university who have been instrumental in transforming the students into confident graduates equipped with sufficient knowledge built on a strong foundation of values. A convocation marks the beginning of a new phase in the life of every graduate. It is a pleasant coincidence that the beginning of this new phase in your life is being marked at this college, which has been the birthplace of agriculture education in Kerala. Established in 1955 by the erstwhile Maharaja of Travancore, this institution eventually became Kerala Agriculture University, earning reputation as Kerala's premier institution for agricultural studies. Ever since its inception in 1972, this university has been leading the dissemination of higher knowledge through research and extension with the aim of strengthening food security and sustainable agriculture development. ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക്, കാർഷിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡീൻ ഓഫ് ഫാക്കൽറ്റി ഡോക്ടർ റോയ് സ്റ്റീഫൻ, വിവിധ കോളേജുകളുടെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും മേധാവികൾ എന്നിവർ പങ്കെടുത്തു. തങ്ങളുടെ നേട്ടങ്ങളിൽ രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും പങ്ക് തിരിച്ചറിഞ്ഞ് അവരോട് തിരികെ പ്രതിബദ്ധതയുള്ളവരായിരിക്കണമെന്ന് കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. സർവകലാശാലയിലെ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള വിവിധ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കാർഷികവും അനുബന്ധ വിഷയങ്ങളിലുമായി വിവിധ വിഭാഗങ്ങളിൽ നിന്നും 972 പേർ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. 66 PhD, 302 PG, 527 UG ഡിഗ്രി, 70 ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വരാനിരിക്കുന്ന കടുത്ത ചൂടിനെ ശമിപ്പിക്കണ്ടേ? എങ്കിൽ തയ്യാറായിക്കോളൂ ഫ്രീസിംഗ് പോയിന്റിനൊപ്പം. ലോകത്തിലെ നമ്പർ 1 എയർ കണ്ടീഷൻ എന്നറിയപ്പെടുന്ന മിത്സുബിഷിയുടെ ജില്ലയിലെ ഏക ഓതറൈസ്ഡ് ഡീലറായ ഫ്രീസിംഗ് പോയിന്റ്, ദൈക്കിൻ, ജനറൽ, ബ്ലൂസ്റ്റർ, ഒണീഡ, ഹിറ്റാച്ചി, പാനസോണിക്, ആൻസ്റ്റാർ തുടങ്ങിയ ബ്രാൻഡുകളുടെയും എയർ കണ്ടീഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എയർ കണ്ടീഷൻ സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 29 വർഷത്തെ പ്രവർത്തന പരിചയവും പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ മികച്ച സർവീസും ഞങ്ങളുടെ പ്രത്യേകതയാണ്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് പ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ.